നമസ്കാരം. ഹരിയോം. ഹനുമാൻ ജ്യോതിഷത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ ഭാഗത്തിൽ നമ്മൾ ഹനുമാൻ ജ്യോതിഷത്തിൻ്റെ പ്രാഥമിക പാഠങ്ങളൊക്കെ മനസ്സിലാക്കി. ഹനുമാൻ ജ്യോതിഷത്തിൽ നിരവധിയായ ചക്രങ്ങൾ ഉണ്ടെന്നും ഓരോ കാര്യങ്ങളും അറിയാനായി അതിന് പറയപ്പെട്ടിരിക്കുന്നതായ ചക്രങ്ങളാണ് ഉപയോഗിക്കേണ്ടതെന്നും ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ചക്രങ്ങളിലെ 10 ദളങ്ങളുള്ളതിൽ ഏതെങ്കിലും ഒരു ദളത്തിൽ നമ്മൾ സ്പർശിക്കുകയും ആ സ്പർശിക്കുന്ന ദളത്തിൽ എഴുതിയിരിക്കുന്ന പേരും സംഖ്യയും ഉപയോഗിച്ചുകൊണ്ട് ദേവതാ കഥന ഭാഗം എന്ന സ്ഥലത്തെ, അതാത് ദേവതയ്ക്ക് പറയപ്പെട്ടിരിക്കുന്ന അതാത് നമ്പറിന് പറയപ്പെട്ടിരിക്കുന്നതായ ആ സംഖ്യ അനുസരിച്ചുള്ള ഫലം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനമായ കാര്യം. സംശയമുള്ളവർ ആദ്യ ഭാഗത്തെ വീഡിയോ ഒന്നുകൂടി കാണുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആദ്യ ഭാഗത്തിൻ്റെ ലിങ്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഹനുമാൻ ജ്യോതിഷത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഹനുമാൻ ജ്യോതിഷത്തിൽ പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പല പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പലവിധങ്ങളായ ചക്രങ്ങളുണ്ട്. ഇന്ന് പരിചയപ്പെടുത്തുന്ന ചക്രം മനസ്കാമ പരീക്ഷാ ചക്രമാണ്. മനസ്കാമ പരീക്ഷാ ചക്രം, പേരിൽ തന്നെ ഉണ്ട്, മനസ്സിലെ കാമം, മനസ്സിലെ ആഗ്രഹം സാധിക്കുമോ ഇല്ലയോ എന്ന പ്രതിസന്ധികളിൽ നമ്മൾ പലപ്പോഴും ചെന്ന് പെടാറുണ്ട്. പലപ്പോഴും മുതിർന്നവരുടെ, ഗുരുജനങ്ങളുടെ ഉപദേശം, മുതിർന്നവരുടെ ഉപദേശമൊക്കെ നമുക്ക് സഹായകരമായി ഭവിക്കാറുണ്ട്. എന്നാൽ ചില അവസരങ്ങളിൽ നാം തന്നെ തീരുമാനമെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ എന്താണ് വഴി എന്ന് വിഹുലമായിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ മനസ്കാമ പരീക്ഷാ ചക്രം ഹനുമാൻ സ്വാമി നമുക്ക് അനുഗ്രഹിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഹനുമാൻ സ്വാമിയെ ആത്മാർത്ഥമായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മനസ്കാമ പരീക്ഷാ ചക്രത്തിലെ ഒരു ദളത്തിൽ നിങ്ങൾ സ്പർശിക്കുക. ഇതാണ് മനസ്കാമ പരീക്ഷാ ചക്രം. മറ്റുള്ള ഹനുമാൻ ജ്യോതിഷത്തിലെ മറ്റുള്ള ചക്രങ്ങൾ പോലെ തന്നെ വൃത്താകാരമായ രീതിയിൽ ഉള്ള ഈ ചക്രത്തിൽ 10 ദളങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. 10 ദളങ്ങൾക്കും 10 പേരുകളും അതിലോരോ സംഖ്യയും ക്രമത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഒന്നാമത്തെ ദളം എന്ന് പറയുന്നത് ബലഭദ്രൻ്റെ ദളമാണ്. രണ്ടാമത്തേത് പ്രദ്യുമ്നൻ്റെയാണ്. മൂന്നാമത്തേത് അനിരുദ്ധൻ എന്ന ദളമാണ്. നാലാമത്തേത് സാമ്പൻ എന്ന ദളമാണ്. അഞ്ചാമത്തേത് കാമദേവൻ. ആറാമത്തേത് ഗരുഡൻ. ഏഴാമത്തേത് മഹാദേവൻ. എട്ടാമത്തേത് ഗണേശൻ. ഒൻപതാമത്തേത് കാർത്തികേയൻ. പത്താമത്തേത് ശ്രീകൃഷ്ണൻ എന്ന ക്രമത്തിലാണ് മനസ്കാമ പരീക്ഷാ ചക്രത്തിൽ ദളങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ മനസ്കാമ പരീക്ഷാ ചക്രത്തിൽ ഭക്തിയോടുകൂടി ഹനുമാൻ സ്വാമിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു ദളത്തിൽ സ്പർശിക്കുക. നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്നുള്ളത് കൂടി മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇതിനൊരു നേർവഴി കാട്ടിത്തരണമേ, എനിക്ക് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊരു സൂചന നൽകണമേ സ്വാമി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 10 ദളങ്ങളിൽ ഏതെങ്കിലും ഒരു ദളത്തിൽ തൊടുക. നിങ്ങൾ ഒന്നാമത്തെ ദളമായ ബലഭദ്രൻ എന്ന ദളത്തിലാണ് നിങ്ങൾ സ്പർശിക്കുന്നതെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഭാവിയെക്കുറിച്ച്
ഒട്ടനവധി ആശങ്കകളുള്ള ആളാണ്. ചില പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്. എന്നാൽ വിഷമിക്കേണ്ട, വിചാരിച്ച കാര്യം വേഗം നടക്കും എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ദളമായ പ്രദ്യുമ്നൻ എന്ന ദളത്തിലാണ് നിങ്ങൾ സ്പർശിക്കുന്നതെങ്കിൽ കാര്യസാധ്യം ഉടനെ ഉണ്ടാകുമെന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങൾക്ക് ദാനധർമാദികളും ഒക്കെ ചെയ്യാനുള്ള ആഗ്രഹമുള്ള ആളാണ്. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യവും വൈകാതെ സാധിക്കും. മൂന്നാമത്തെ ദളമായ അനിരുദ്ധൻ എന്ന ദളത്തിലാണ് സ്പർശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറേ ജോലികൾ ചെയ്തു തീർക്കാനുള്ള ആളാണ്. നിങ്ങൾക്ക് കുറേ ഉത്തരവാദിത്വങ്ങളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. ആ കർത്തവ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉടൻ ചെയ്തു തീർക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കണം. നാലാമത്തെ ദളമായ സാമ്പൻ എന്ന ദളത്തിലാണ് തൊടുന്നതെങ്കിൽ നിങ്ങൾ ഒരു യാത്രയെക്കുറിച്ചാണ് കൂലങ്കഷമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. യാത്രാ സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അഞ്ചാമത്തെ ദളമായ കാമദേവൻ എന്ന ദളമാണ് നിങ്ങൾ സ്പർശിക്കുന്നതെങ്കിൽ തീർച്ചയായും ആഗ്രഹപൂർത്തി ഉണ്ടാകും. നിങ്ങളുടെ ആഗ്രഹം ചില സാധനങ്ങൾ അല്ലെങ്കിൽ ചില ദ്രവ്യങ്ങൾ, ചില കാര്യങ്ങൾ സ്വന്തമാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾക്ക് ഉടൻ സാധിക്കും. ആറാമത്തെ ദളമായ ഗരുഡൻ എന്ന ദളത്തിലാണ് നിങ്ങൾ സ്പർശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുവാൻ കാലതാമസമുണ്ട്. കാര്യം സാധിക്കും, പക്ഷേ കുറേ കാലം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക. ഏഴാമത്തെ ദളമായ മഹാദേവൻ എന്ന ദളത്തിലാണ് നിങ്ങൾ സ്പർശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം വൈകാതെ സാധിക്കുമെന്ന് ഉറപ്പിക്കാം. എട്ടാമത്തെ ദളമായ ഗണേശൻ എന്ന ദളത്തിലാണ് സ്പർശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും, പക്ഷേ അതിന് നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ കാലതാമസം ഉണ്ടാകും. നിങ്ങളുടെ പരിശ്രമം നിങ്ങൾ നിർത്തരുത്. നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നേടാൻ കഴിയും, പക്ഷേ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയപരിധിക്കുള്ളിൽ ലഭിക്കുവാൻ സാധ്യത കുറവാണ് എന്ന് മനസ്സിലാക്കുക. ഒൻപതാമത്തെ ദളമായ കാർത്തികേയൻ എന്ന ദളത്തിലാണ് സ്പർശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്നുറപ്പിക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ നടക്കും എന്നുറപ്പിക്കാം. ഇനി പത്താമത്തെ ദളമായ ശ്രീകൃഷ്ണൻ എന്ന ദളത്തിലാണ് നിങ്ങൾ സ്പർശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും, പക്ഷേ കാലതാമസമുണ്ടാകും. ആഗ്രഹം സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവുകയില്ല, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രകാരത്തിൽ അത് സംഭവിക്കണമെന്നില്ല എന്ന് മനസ്സിലാക്കണം. ഇതാണ്, ഈ രീതിയിലാണ് മനസ്കാമ പരീക്ഷാ ചക്രം ഉപയോഗിച്ച് ഹനുമാൻ ജ്യോതിഷത്തിൽ നമ്മൾ നമ്മളുടെ ഒരു ആഗ്രഹം സാധിക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വിനോദത്തിന് വേണ്ടിയോ കളിക്ക് വേണ്ടിയോ തമാശയ്ക്ക് വേണ്ടിയോ ഉപയോഗിക്കാനുള്ള ഒന്നല്ല ഹനുമാൻ ജ്യോതിഷത്തിലെ ചക്രങ്ങൾ. വളരെ ഹനുമൽ ഭക്തിയോടുകൂടി അത് നമുക്ക് അല്ലാത്ത രീതിയിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷഫലങ്ങൾ വരുത്താനേ ഉപകരിക്കൂ. നമുക്ക് ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ട് നമുക്ക് എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റാതെ വരുന്ന അവസരത്തിൽ മറ്റൊരാശ്രയവും ഇല്ലാതെ വരുമ്പോൾ നമ്മൾക്ക് ഹനുമാൻ സ്വാമിയെ അഭയം പ്രാപിക്കാം. അദ്ദേഹം നമുക്ക് നേർവഴി കാട്ടിത്തരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് അനിഷ്ടകരമായ ഫലമാണ് ലഭിക്കുന്നതെങ്കിൽ നമ്മൾ ഹനുമൻ ക്ഷേത്ര ദർശനം നടത്തി, ഹനുമത് ഭജനം നടത്തി, ഹനുമാൻ സ്വാമിക്ക് വേണ്ടതായ വഴിപാടുകളൊക്കെ കഴിച്ച് വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം ഒന്നുകൂടെ ഈ ചക്രപരീക്ഷ നടത്തി ഉത്തരം തേടാവുന്നതാണ്. ഇനി മറ്റൊരു ചക്രവും അതിൻ്റെ വിശദീകരണവുമായി അടുത്ത അധ്യായത്തിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഹരിയോം.